ജൂലൈ 5 മലയാളികളെ വായനകളുടെ ലോകത്തെത്തിച്ച വിശ്വവിഖ്യാതനായ വെക്കം മുഹമ്മദ് ബഷീർ എന്ന വ്യക്തിയുടെ ഓർമ്മദിനം. അദ്ദേഹത്തിന്റെ മുൻപിൽ ഞാൻ ഒരു പഠനം കാഴ്ചവെക്കുകയാണ്. ബഷീർ കൃതികളുടെ വരകൾ ഒരു പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. 1908 ജനുവരി 19-ാം തീയതി വെക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിൽ ജനിച്ചു. 1994 ജൂലൈ 5-ാം തീയതി കേരളീയരുടെ മനസ്സിൽ നിന്ന് തന്നെ ഓർമ്മയായി മാറിയിരിക്കുകയാണ്. എത്ര മരണപ്പെട്ടാലും മനസ്സിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്നും നിലനിൽക്കുന്നു. ഓരോ നോവലുകളും ഓരോ ചെറുകഥകളും എടുത്തു നോക്കിയാലും ബഷീർ എന്ന പച്ചയായ മനുഷ്യനെ നമുക്കതിൽ കാണാൻ കഴിയും. ബഷീറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ പ്രകൃതിയിൽ നിന്നുകൊണ്ടും സംസാരിക്കുന്നത് തന്നെ ബഷീർ എന്ന പ്രകൃതി സ്നേഹിയുടെ ഒരു തിരിച്ചുവരവിലേക്ക് വേണ്ടിയാണ്. അദ്ദേഹം മരണപ്പെട്ടാലും നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മരണമില്ലാതെ നിലനിൽക്കുകയാണ്. ബഷീർ വിശ്വവിഖ്യാതമായ നോവലുകൾ രചിച്ച വ്യക്തിയാണ്. പലതരം സാഹിത്യ അവാർഡുകൾ ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ തന്നെ ഞാൻ യോഗ്യയല്ല. എങ്കിലും ഈ ഒരു അവസരത്തിൽ, ഈ ഒരു ഓർമ്മ ദിനത്തിൽ ഞാൻ ബഷീറിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ബഷീറിൻ്റെ കൃതികളിലെ വരകൾ എന്ന് പറയുമ്പോൾ ലോകത്തെ എഴുത്തുകാരെല്ലാവരും തന്നെ ബഷീർ എന്ന മനുഷ്യനെ വരച്ചു കാട്ടുന്നുണ്ട്. പക്ഷേ അതിലെ ചില വരകൾ മാത്രം ഞാൻ എടുത്തുകൊണ്ട് അതിനെ ഒരു പുനരാഖ്യാനം നൽകുകയാണ് ചെയ്യുന്നത്. ബഷീർ കൃതികൾ എന്നോളം പഠിക്കപ്പെട്ടത് അതിൻ്റെ സാഹിത്യ മൂല്യത്തെ മുൻനിർത്തിയാണ്. അതിൽ ബഷീറിൻ്റെ ആഖ്യാനപരമായ സവിശേഷതകൾ, രാഷ്ട്രീയം, ഹാസ്യം, പാരിസ്ഥിതികത തുടങ്ങിയ വിപുലമായ മേഖലകൾ ഉൾപ്പെടുന്നു. എന്നാൽ ബഷീർ കൃതികൾക്കുള്ളിലെ ചിത്രീകരണ സ്വഭാവം, ക്യാരിക്കേച്ചർവൽക്കരണം എന്നിവ പഠനങ്ങൾക്കധികമൊന്നും വഴിപ്പെട്ടിട്ടില്ല. ഉള്ളതാകട്ടെ സാന്ദർഭികമായ ചില പരാമർശങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇതിനുള്ള വലിയൊരു അപവാദം കേരളത്തിനകത്തും പുറത്തുമുള്ള ലോകോത്തര ചിത്രകാരന്മാർ ബഷീർ കൃതികളിൽ നടത്തിയ ചിത്രവായനകളാണ്. ബഷീർ കൃതികളുടെ വരകൾ ഒരു പഠനം എന്ന ഈ പ്രബന്ധം അതിനാൽ സാഹിത്യവും വരയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ തിരിച്ചറിയാനും ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹിത്യാധീനമായ തലങ്ങളെ കണ്ടെത്താനുമുള്ള ഒരു പരിശ്രമമാകുന്നു. ചിത്രങ്ങളെ അത് വരയ്ക്കപ്പെട്ട കാലത്തോട് ബന്ധപ്പെടുത്തി അതിലടങ്ങിയ വിഷയങ്ങളെ പറയാനും ഒന്നിലധികം അർത്ഥതലങ്ങൾ തോന്നിപ്പിക്കുന്ന ചിത്രങ്ങളുടെ ഉള്ളന്വേഷിച്ചു പോകുവാനുമാണ് ഈ പ്രബന്ധം ലക്ഷ്യമിടുന്നത്. 4 അധ്യായങ്ങളിലായിട്ടാണ് ഈ പ്രബന്ധത്തെ തിരിച്ചിട്ടുള്ളത്. 1-ാം അധ്യായത്തിൽ പൂർവ്വപഠന വിശകലനം, 2-ാം അധ്യായത്തിൽ ബഷീർ കൃതികളും വരകളും, 3-ാം അധ്യായത്തിൽ ബഷീർ കൃതികളുടെ വരകൾ സങ്കല്പങ്ങളും പരിപ്രേക്ഷ്യങ്ങളും, 4-ാം അധ്യായം എന്നതിൽ ബഷീർ കൃതികൾ ആകമാനം ഉപസംഹരിച്ചു വയ്ക്കുകയാണ്. 1-ാം അധ്യായമായ പൂർവ്വപഠന വിശകലനത്തിൽ ബഷീർ കൃതികളുടെ വരകളുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെടുത്താവുന്ന പഠനങ്ങളെ ക്രോഡീകരിച്ച് വിശകലനം ചെയ്യുന്നു. 2-ാം അധ്യായമായ ബഷീർ കൃതികളും വരകളും എന്നതിൽ ബഷീർ കൃതികളിൽ നിലനിൽക്കുന്ന ചിത്രീകരണ സ്വഭാവങ്ങളെ നോക്കിക്കാണുന്നു. 3-ാം അധ്യായമായ ബഷീർ കൃതികളുടെ വരകൾ സങ്കല്പങ്ങളും പരിപ്രേക്ഷ്യങ്ങളും എന്നതിൽ ബഷീർ കൃതികളുമായി ബന്ധപ്പെട്ട് വിവിധ ചിത്രകാരന്മാർ വരച്ച 36 ചിത്രങ്ങളെ വിശകലനം ചെയ്യുന്നു. 3 അധ്യായങ്ങളിലായി പറഞ്ഞു വെച്ച കാര്യങ്ങളെ നിഗമന സ്വഭാവത്തിൽ ക്രോഡീകരിക്കുന്നതാണ് ഉപസംഹാരം എന്ന 4-ാം അധ്യായം. ബഷീറിന്റെ കൃതികളെ ഓരോ എഴുത്തുകാരും എങ്ങനെയാണ് അവലോകനം ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ജീവിതവും സർഗഭാവനയും തമ്മിലുള്ള അതിർവരമ്പ് മായ്ച്ചു കളഞ്ഞ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. സാഹിത്യാസ്വാദകരുടെ മാത്രമല്ല പൊതുസമൂഹത്തിന്റെ പരിചയത്തിലും ഭാവനയിലും ബഷീറിന്റെ ലോകങ്ങൾ ഇപ്പോഴും ഇരുൾ വീഴാതെ അവശേഷിക്കുന്നുണ്ട്. ബഷീർ കൃതികൾ പോലെ തന്നെ ഹൃദയസ്പർശിയാണ് ബഷീർ കൃതികളിലെ വരകളും. ബഷീർ കൃതികളിലെ വരകൾ ആദ്യകാലം മുതൽക്കു തന്നെ അനേകം ചിത്രകാരന്മാർക്ക് ബഷീർ കൃതികൾ വിഷയമായി തീർന്നിട്ടുണ്ട്. അവരിൽ എടുത്തു പറയേണ്ട ചിത്രകാരന്മാരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി, എം വി ദേവൻ, ദേവപ്രകാശ്, ഗോകുൽ, എം എഫ് ഹുസൈൻ, ഡി എം ഗഫൂർ, ശങ്കരൻകുട്ടി, അരവിന്ദൻ തുടങ്ങിയവർ. ബഷീർ കൃതികളുമായി ബന്ധപ്പെട്ട് വരുന്ന സാമൂഹിക, രാഷ്ട്രീയ, പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇവരുടെ വരകളിൽ രൂപം കൊള്ളുന്നത്. പഠനത്തിൻ്റെ ആവശ്യത്തിനായി ഈ വരകളെ ശേഖരിക്കുന്നത് ബഷീർ കൃതികളിൽ നിന്നും ബഷീർ കൃതികളുടെ പഠനങ്ങളിൽ നിന്നുമാണ്. ആനുകാലികങ്ങൾ, പഠനങ്ങൾ, സമാഹാരങ്ങൾ എന്നിവയിലായി
ചിതറിക്കിടക്കുന്ന വരകളെയാണ് ഇതിനായി ഉപജീവിക്കുന്നത്. ഇവയിൽ ബഷീറിൻ്റെ ചില കഥാപാത്രങ്ങൾ ഭൗതികമായ വരകൾക്കുള്ള സാധ്യത തുറന്നു തരുന്നെങ്കിൽ മറ്റു കഥാപാത്രങ്ങൾ ആഖ്യാന തലത്തിലാണ് നിലകൊള്ളുന്നത്. ജനപ്രിയ ചേരുവകളിൽ മായാതെ കിടപ്പുണ്ട് അവയുടെ സാധ്യതകൾ. അതിനെ പല പ്രകാരങ്ങളിൽ പരിചരിക്കുന്നവയാണ്. എന്നാൽ വേണ്ടത്ര സമഗ്രതയിൽ ഇത് പഠിക്കപ്പെട്ടിട്ടില്ല. ലഭ്യമായ പഠനങ്ങളാകട്ടെ പരിമിതമായ അർത്ഥത്തിലുള്ളവയാണ്. ബഷീർകൃതികളുടെ വരകൾ എന്ന ഈ പ്രബന്ധത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഈ വിഷയത്തോട് ഏതെങ്കിലും അർത്ഥത്തിൽ ബന്ധപ്പെടുന്ന പഠനങ്ങളെ വിശകലനം ചെയ്യുവാനാണ് ഈ അധ്യായത്തിൽ ശ്രമിക്കുന്നത്. അതിനായി ഗ്രന്ഥങ്ങളെ വർഷക്രമത്തിൽ ക്രോഡീകരിച്ചിരിക്കുന്നു. ഇ എം അഷ്റഫിൻ്റെ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ഗ്രന്ഥം വളരെ സവിശേഷതകളുള്ള ഒരു ബഷീർ പഠന സമാഹാരമാണ്. കേസരി ബാലകൃഷ്ണപിള്ള, എം ബി പോൾ തുടങ്ങി ഫാസുരചന്ദ്രൻ വരെയുള്ള തലമുറകളുടെ എഴുത്ത് ബഷീറിൻ്റെ മഹത്വത്തിൻ്റെ സ്ഥായി രസത്തെയാണ് ആലേഖനം ചെയ്യുന്നത്. പുപ്പാൻ്റെ കുയ്യാനകൾ എന്ന ഗ്രന്ഥമാണ് അഷ്റഫിന് ഐരാവതങ്ങൾ എന്ന ഗ്രന്ഥം രചിക്കാനിടയായത്. അക്കാലത്തെ പ്രമുഖ വിമർശകർ ബഷീറിൻ്റെ മികച്ച കൃതികളെപ്പറ്റി എഴുതിയിട്ടുള്ള പഠനങ്ങളും ഇതിൽ ശ്രദ്ധേയമാണ്. ശബ്ദങ്ങളെപ്പറ്റി എ ബാലകൃഷ്ണപിള്ള എഴുതിയ നിരൂപണം, ബാല്യകാല സഹിക്ക് പ്രൊഫസർ എം ബി പോൾ എഴുതിയ അവതാരിക, എം എൻ വിജയൻ പാത്തുമ്മയുടെ ആടിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച വിമർശനം എന്നീ പ്രബന്ധങ്ങൾ ഇതിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. വരകളെക്കുറിച്ചല്ല പ്രതിപാദ്യം എങ്കിലും ബഷീർ കൃതികളിലെ വരകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ പഠനങ്ങൾ അവയ്ക്ക് ചെറിയ തോതിൽ സഹായകമാകുന്നുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ ചെവിയോർക്കുക അന്തിമ കാഹളം എന്ന ഗ്രന്ഥത്തിൽ 1987 ജനുവരി 19 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബഷീറിന് ഡിലീറ്റ് ബഹുമതി നൽകി ആദരിച്ചതിനെയും ഈ ബഹുമതി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തെയും പരാമർശിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ കേരള ഗവർണർ ശ്രീ പി രാമചന്ദ്രൻ ചെയ്ത കോൺവെക്കേഷണൽ പ്രസംഗം, വൈസ് ചാൻസലർ ടി എൻ ജയചന്ദ്രൻ്റെ അവതാരണവും ഇതിൽ ചേർത്തിരിക്കുന്നു. കൂടാതെ പ്രഭാഷണം തുടങ്ങുന്നതിനു മുമ്പ് തന്നെ ബഷീർ ബിരുദം സ്വീകരിച്ചിരിക്കുന്നതും സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വേദിയിൽ ഇരിക്കുന്നതുമായ അനേകം ചിത്രങ്ങൾ ചേർത്തിരിക്കുന്നു. പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ തന്നെ പുനലൂർ രാജൻ എടുത്തിട്ടുള്ള ബഷീറിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന ഗ്രന്ഥത്തിൽ ബഷീർ കൃതികളെയും അവയെക്കുറിച്ചുള്ള ചില പഠനങ്ങളെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വരകൾ, അതും ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയിൽ വരച്ച ചില ചിത്രങ്ങളും ഈ ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചിതറിക്കിടപ്പുണ്ട്. പുനലൂർ രാജൻ അശോക്, നസൽ ഉദുമ, നീനാ ബാലൻ എന്നിവർ എടുത്തിട്ടുള്ള ബഷീറിൻ്റെ സംഭാഷണങ്ങളും ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇ എം അഷ്റഫിൻ്റെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഗ്രന്ഥത്തിൽ ബഷീറിൻ്റെ ജീവചരിത്രമാണ് സൂചിപ്പിക്കുന്നത്. ബഷീർ മുസ്ലിം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ വാക്കുകളിലെ ഈണം, ശബ്ദം, ധ്വനി, ഹാസ്യം, രസം എന്നീ ഘടകങ്ങൾ വളരെ ആർജവത്തോടുകൂടി ഉപയോഗിക്കുന്നതിനെ ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നുണ്ട്. മണർക്കാട് മാത്യുവിൻ്റെ തകഴിയും ബഷീറും കൂടിക്കാഴ്ചകളിൽ എന്ന ഗ്രന്ഥത്തിൽ തകഴിയെയും ബഷീറിനെയും ചിത്രങ്ങളിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് പ്രകാശ് ഷെഡ്ഡി. ചിത്രകലാ പഠനത്തിൻ്റെ സാങ്കേതിക പാഠങ്ങൾ ലളിതമായി പകർന്നു നൽകുന്ന ഗ്രന്ഥമാണ് ചിത്രകല ഒരു സാങ്കേതിക പഠനം. ജി അഴീക്കോടിൻ്റെ സമഗ്രമായ ഒരു പഠനമാണിത്. ചിത്രനിർമ്മിതിയുടെ സങ്കേതങ്ങളെയും മാധ്യമങ്ങളെയും ചിത്രസഹിതം ഇതിൽ പ്രതിപാദിക്കുന്നു. ഇല്ലുസ്ട്രേഷൻ, കാരിക്കേച്ചർ എന്നിവയെ വരകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി പരാമർശിക്കുമ്പോൾ ഉദാഹരണ രൂപത്തിൽ പോലും ബഷീർ കൃതികളുടെ വരകൾ പരാമർശിക്കുന്നില്ല. രേഖകൾ ആത്മകഥയും ആത്മരേഖയും എന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയിൽ വളരെ വ്യത്യസ്തത നിറഞ്ഞ ശൈലിയിലാണ് കൊണ്ടുവരുന്നത്. കേരളത്തിൽ ആദ്യമായിരിക്കും ഒരു ചിത്രകാരൻ ആത്മകഥ വരകളിലൂടെ അനാവരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ കലാരംഗത്ത് ഉജ്ജ്വല സാന്നിധ്യമായ ആർട്ടിസ്റ്റ് നമ്പൂതിരി രേഖാചിത്രകാരൻ എന്ന നിലയിൽ അനന്യനാണ്. ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ചില വ്യക്തികളെയും സംഭവങ്ങളെയും വാക്കുകൾ കൊണ്ട് വരച്ചെടുക്കുകയാണ് നമ്പൂതിരി. ഒരു ചിത്രകാരൻ ആത്മകഥ എഴുതുന്നത് സാധാരണമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹം ആത്മകഥ വരയ്ക്കുന്നത് അസാധാരണമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ 103-ാമത്തെ പേജിൽ നമ്പൂതിരി വരച്ച ബഷീർ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ബഷീർ നിനവുൾ എന്ന എം കെ മുനീറിൻ്റെ ഗ്രന്ഥത്തിൽ മലയാളത്തിലെ പ്രമുഖർ ബഷീറിനെക്കുറിച്ചുള്ള നിനവുൾ പങ്കുവയ്ക്കുന്നു. എം വി ദേവൻ്റെയും നമ്പൂതിരിയുടെയും സ്കെച്ചുകൾ ചേർത്തിരിക്കുന്നു. ബഷീറിൻ്റെ അനുജൻ അബൂബക്കർ ഇക്കായുടെ സർഗജീവിതത്തിലൂടെ നടത്തുന്ന ഒരു യാത്രയാണ്
ബഷീർ അബുവിൻ്റെ ഓർമ്മകൾ എന്ന ഗ്രന്ഥം. ആ ഓർമ്മകൾക്ക് കിളിയൂർ രാധാകൃഷ്ണൻ തൻ്റെ ദൂരികയിലൂടെ വിരൽ ചൂണ്ടുന്നു. ഹൃദയസ്പർശിയായ ഓർമ്മകളും അർത്ഥവത്തായ സംഭാഷണങ്ങളും ബഷീറും അബുവും തമ്മിലുള്ള അപൂർവ ബന്ധത്തിൻ്റെ രേഖയാണിത്. ഈ ഗ്രന്ഥത്തിൻ്റെ പുറഞ്ചട്ടയിൽ ബഷീറിൻ്റെ കാരിക്കേച്ചർ വരച്ചിരിക്കുന്നത് വിനയലാലാണ്. കൂടാതെ പ്രശസ്ത ചിത്രകാരൻ ഗോകുലിൻ്റെ ചില വരകൾ ഹാസ്യമുണർത്തുന്ന തരത്തിൽ ഇതിൽ അവലംബിച്ചിട്ടുണ്ട്. പ്രസിദ്ധ കലാചിന്തകനും സാംസ്കാരിക വിമർശകനുമായ വിജയകുമാർ മേനോൻ്റെ കലാപഠനങ്ങളുടെ സവിശേഷതയും സൗന്ദര്യവും വെളിവാക്കുന്ന ഏതാനും ലേഖനങ്ങളുടെ സമാഹാരമാണ് സ്ഥലം കാലം കല എന്ന ഗ്രന്ഥം. കലാചിന്ത ഇത്രയധികം സങ്കീർണമാകുമ്പോഴും കലയെ പുതിയ രീതി ശാസ്ത്രം ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നത് മലയാളത്തിൽ വളരെ വിരളമാണ്. വിവിധ വിജ്ഞാനശാഖകളുടെ സമന്വയം ഉൾക്കൊള്ളുന്നതാണ് ഈ ഗ്രന്ഥം. ഇന്ത്യൻ സാഹിത്യ ചരിത്രത്തിൽ ബഷീറിനോളം അപൂർവതകളുള്ള ഒരെഴുത്തുകാരനെ കണ്ടെത്തുക എന്നത് വളരെ ശ്രമകരമാണ്. അരനൂറ്റാണ്ട് മുൻപ് ബഷീർ എഴുത്തിൽ സൃഷ്ടിച്ച വിസ്ഫോടനത്തിനു മുന്നിൽ മലയാളം ഇപ്പോഴും വിസ്മയിച്ചു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ ബഹുലമായ ജീവചരിത്ര ഗ്രന്ഥമാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീറിൻ്റെ ജീവചരിത്രത്തിലെ ഓരോ നിമിഷവും സമഗ്രമായി ആവിഷ്കരിക്കാൻ ഇതിൽ സാനു മാസ്റ്റർ ശ്രമിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിലായി ദേവപ്രകാശിൻ്റെ വരകളുമുണ്ട്. എം എ റഹ്മാൻ തിരക്കഥ എഴുതി ഡോക്യുമെൻ്ററി ചെയ്ത ബഷീർ ദ മാൻ എന്ന കൃതിയിൽ ബഷീറിൻ്റെ സ്വഗത്യാഖ്യാനം ചിത്രത്തിൽ ശബ്ദരേഖയായി നൽകിയിട്ടുണ്ട്. ഇത് 2008 പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി. പത്രങ്ങളിൽ പല ചില അഭിമുഖ സംഭാഷണങ്ങൾ, ഷൂട്ടിംഗ് സമയത്തെ ഇംപ്രവൈസേഷനിൽ ലഭിച്ച ഭാഷണ ശകലങ്ങൾ എന്നിവയാണ് ഇതിൽ ആശ്രയങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്. മതിലുകൾ, ശബ്ദങ്ങൾ, അനർഘനിമിഷം, പാത്തുമ്മയുടെ ആട്, മരണത്തിൻ്റെ നിഴലിൽ, ഓർമ്മയുടെ അറകൾ തുടങ്ങിയ ആത്മകഥാപ്രധാനങ്ങളായ പുസ്തകങ്ങളാണ് ഈ ജീവചരിത്ര ഡോക്യുമെൻ്ററിക്ക് ആധാരം. ചിത്രകാരൻ നമ്പൂതിരി ചിത്രകാരനായി തന്നെ ഇതിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏകനായക പ്രധാനമായ സ്വഗതാഖ്യാനത്തിലൂടെ ബഷീർ എന്ന എഴുത്തുകാരന് പുറകിലുള്ള മനുഷ്യനെയും ദാർശികനെയും കണ്ടെത്താൻ ശ്രമിക്കുകയാണിവിടെ. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രീകരണം വളരെ പ്രാധാന്യമറിയിക്കുന്നുണ്ട്. ഇതിൽ ഓരോ ഭാഗത്തും ബഷീറിൻ്റെ ഡോക്യുമെൻ്ററിയിലെ കഥാപാത്രത്തെയും അദ്ദേഹത്തിൻ്റെ വേഷവിധാനവും രൂപമാറ്റവുമെല്ലാം വളരെ ലളിതവുമായും മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ ഗ്രഹിക്കുവാൻ കഴിയുന്ന തരത്തിലുമാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ അദ്ദേഹവുമായുള്ള സംഭാഷണവും ഇതിൽ സൂചിപ്പിക്കുന്നു. ഇതിലധികവും ബഷീറിനെ കുറിച്ചാണ്. കെ എസ് രവികുമാറിൻ്റെ ബഷീറിൻ്റെ 100 എന്ന ഗ്രന്ഥം അനുഭവത്തിൻ്റെയും ആഖ്യാനത്തിൻ്റെയും കാണാത്ത ലോകം കാട്ടിത്തന്ന വൈക്കം മുഹമ്മദ് ബഷീറിന് ജന്മശതാബ്ദിയിൽ ചിന്ത സമർപ്പിക്കുന്ന ആദരഗ്രന്ഥമാണിത്. 3 ഈ ഗ്രന്ഥം തിരിച്ചിരിക്കുന്നത്. 1 സ്മരണയും 2 മികച്ച എഴുത്തുകാരുടെ പഠനങ്ങളും 3 ഭാഗത്ത് വായനയുമാണ്. ചിത്രകാരന്മാരുടെ വായനകളൊന്നും ഇതിൽ സൂചിതമല്ല. പാത്തുമ്മയുടെ ആടിനെ പുതിയ പരിസരത്തിൽ തിരിച്ചറിയാനുള്ള ശ്രമമാണ് എം എ റഹ്മാൻ്റെ ആടും മനുഷ്യനും. ആധുനികാനന്തരമായ പുതിയൊരു പരിപ്രേക്ഷ്യത്തിൽ പുതിയ ചിഹ്ന വ്യവസ്ഥയിൽ ആടിനെ നോക്കിക്കാണുകയാണ് ഇതിലെ എഴുത്തുകാർ. ഈ പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ കണ്ണൻ ചിപ്പിക്കുന്നതും വർണ്ണാഭവുമായ ഗ്രാമീണ അന്തരീക്ഷവും ബഷീറിൻ്റെ കുടുംബാംഗങ്ങൾ കൃഷിയിൽ ഏർപ്പെടുന്നതും ബഷീറിനടുത്ത് പാത്തുമ്മയുടെ ആട് നിൽക്കുന്നതുമെല്ലാം വ്യത്യസ്ത നിറച്ചാർത്തിലൂടെ മുരളി നാഗപ്പുഴ ചിത്രീകരിച്ചിരിക്കുന്നു. അംബികാസൂദൻ മാങ്ങാടിൻ്റെ ബഷീർ ഭൂമിയുടെ കാവൽക്കാരൻ എന്ന ഗ്രന്ഥത്തിൽ ബഷീർ സഞ്ചരിച്ച ലോകങ്ങളും തേടിപ്പോയ ഭാഷയും സസ്യജൈവ വൈവിധ്യങ്ങളും ഒരു കഥാകാരൻ്റെ അനുഭവത്തിൻ്റെ ഊഷ്മളതയിൽ പറഞ്ഞുവെക്കുന്നു. ഇതിൽ ടി രാഘവൻ വരച്ച കാരിക്കേച്ചറുകളുമുണ്ട്. ചിത്രകല സർഗഭാവനയുടെ രൂപാന്തരങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ എ ടി മോഹൻരാജ് ശിലാചിത്രങ്ങൾ, കളമെഴുത്ത്, ചുമർ ചിത്രങ്ങൾ, ആധുനിക കല, ആധുനികോത്തര കല, 20 പാശ്ചാത്യ ചിത്രകല എന്നിവ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്നുണ്ട്. ഇതിൽ ബഷീറിൻ്റെ കലയും ഷെർഗിലിൻ്റെ ചിത്രവും എന്ന തലക്കെട്ടോടുകൂടി ഒരു ചെറു പഠനവും അതുപോലെ ബഷീറിൻ്റെ ഗ്രാഫിക് ജീവചരിതത്തെ പറ്റിയും സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി ബഷീർ കഥാപാത്രങ്ങളെ വരകളിലൂടെ പുനരാനയിക്കുന്നതിൻ്റെ അപൂർവതകൾ വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാനുഭവത്തിൻ്റെ അത്യപൂർവമായ ശക്തിവിശേഷത്താൽ ജീവിതത്തിൻ്റെ മഹാരഹസ്യം തേടി നടന്ന ബഷീർ എന്ന എഴുത്തുകാരൻ്റെ ചരിത്രപരതയെയും രാഷ്ട്രീയത്തെയും തിരിച്ചറിയുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എം എ റഹ്മാൻ എഡിറ്റ് ചെയ്ത ബഷീർ ദേശം കാലം സ്വത്വം എന്ന ഗ്രന്ഥം. 22
എഴുത്തുകാർ പുതിയ കാലത്തിൻ്റെ പരിസരത്തു നിന്ന് ബഷീറിനെ പുനർവായിക്കുന്നു. നാലു ഭാഗങ്ങളിലായിട്ടാണ് ഈ പുസ്തകത്തെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ദേശം, കാലം, സ്വത്വം എന്നിങ്ങനെ അവയെ തരംതിരിക്കാം. ബഷീറിൻ്റെ 100-ാം ജന്മദിനത്തിന് ഒരക്ഷര സ്മരണികയാണിതെന്ന് പറയാം. മറുഭാഗത്ത് അരവിന്ദൻ വരച്ച ചിത്രങ്ങളിലൂടെ ഗൗരവപൂർവമായ രീതിയിൽ പ്രകൃതിസ്നേഹിയായ ബഷീറിനെ കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ തന്നെ ബഷീർ എന്ന വിശ്വവിഖ്യാതനായ പ്രതിഭയെ പ്രകൃതിയോടൊഴുകിച്ചേരുന്ന രീതിയിൽ വരച്ചു കാട്ടിയിരിക്കുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരി, എം വി ദേവൻ, ഹുസൈൻ അരവിന്ദൻ, ഷെറിഫ്, എം എ റഹ്മാൻ, ശങ്കരൻകുട്ടി തുടങ്ങിയവരുടെ രചനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ അവസാന പേജുകളിൽ ബഷീറിൻ്റെ പുസ്തകങ്ങളെയും നാടകത്തെയും അപഗ്രഥിച്ചിരിക്കുന്നു. വാങ്ങാട് രത്നാകരൻ എഡിറ്റ് ചെയ്ത ബഷീറിന് ഇമ്മിണ്ടി വലിയൊരു പേജ് എന്ന ഗ്രന്ഥത്തിൽ ബഷീർ എന്ന എഴുത്തുകാരനെ ആനുകാലികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിനെ 8 അധ്യായങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. തകഴി പി കേശവദേവ്, എസ് കെ പൊറ്റക്കാട്, ഉറൂബ്, കുഞ്ഞുണ്ണി മാഷ്, കാക്കനാടൻ, അക്ബർ കക്കട്ടിൽ, വി കെ എൻ, സക്കറിയ തുടങ്ങിയ പ്രമുഖ എഴുത്തുകാർ തങ്ങളുടേതായ ശൈലിയിൽ ബഷീർ എന്ന വലിയ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി പഠനം നടത്തിയിരിക്കുന്നു. കൂടാതെ മുനീർ വരച്ച ബഷീറിൻ്റെ രൂപമാതൃകയും ബഷീറിൻ്റെ ചിത്രങ്ങളും അവിടെവിടെയായി ചിതറിക്കിടക്കുന്നു. എന്നാൽ ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ എ രാമചന്ദ്രൻ വരച്ച ഇല്ലുസ്ട്രേഷനും ചേർത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ സ്ത്രീ എന്ന കഥാപാത്രത്തെ പ്രകൃതിയുമായി ഇഴുകിച്ചേർത്ത് വരച്ചിരിക്കുന്നതായി കാണാം. അവളുടെ മുടിയിഴകളെ പുഷ്പലതാദികൾ കൊണ്ട് വരച്ചു കാട്ടിയിരിക്കുന്നു. ഭൂമിയുടെ അവകാശികൾ, പാത്തുമ്മയുടാട് എന്നീ ചെറുകഥയിലെ കഥാപാത്രങ്ങളും ഈ ഗ്രന്ഥത്തിൽ ഇടം പിടിക്കുന്നു. ബഷീർ ഒരു രാഷ്ട്രീയ വായന എന്ന ഗ്രന്ഥത്തിൽ എൻ സന്തോഷ് കുമാർ ബഷീർ കൃതികളെ രാഷ്ട്രീയപരമായി അനാവൃതമാക്കിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ സഹനങ്ങൾക്കിടയിൽ രൂപീകരിക്കപ്പെട്ട ബഷീറിൻ്റെ രാഷ്ട്രീയ ബോധമാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രതിഫലിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീർ, ദാർശനികനായ സാഹിത്യകാരൻ എന്ന ഗ്രന്ഥത്തിൽ ബഷീർ കൃതികളോടൊപ്പം അവയുടെ പഠനങ്ങളും ബഷീറുമായി ബന്ധപ്പെട്ട് പല തലമുറകളിൽപ്പെട്ട എഴുത്തുകാരുടെ അനുഭവങ്ങളും പി കെ പാറക്കടവ് സൂചിപ്പിക്കുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗത്ത് ബഷീറിനെ വരച്ചു കാട്ടുന്നു. മൻസൂർ ബഷീറിൻ്റെ മുഖഭാവത്തെ ക്യാരിക്കേച്ചറാക്കി പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. വ്യവസ്ഥകൾക്കു നേരെ സംവേദാത്മകമായി കലഹിക്കുന്ന കലാരൂപമാണ് കാർട്ടൂണുകൾ. നിലവിലിരിക്കുന്ന വ്യവസ്ഥാപിതമായ ഇടപെടലുകളെ വിമർശിച്ചുകൊണ്ട് ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന കാർട്ടൂണുകൾ അധികമൊന്നും പഠിക്കപ്പെട്ടിട്ടില്ല. ഈ കുറവ് നികത്താനാണ് ബി ആർ സുമേഷിൻ്റെ കാർട്ടൂൺ ദൃശ്യവും അദൃശ്യവും പ്രത്യയശാസ്ത്ര പഠനം എന്ന ഗ്രന്ഥം ശ്രമിക്കുന്നത്. 2 ഭാഗങ്ങളിലായിട്ടാണ് ഈ ഗ്രന്ഥം തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം സിദ്ധാന്തമാണ്. ആർട്ടിസ്റ്റ് അബു, ശങ്കർ, രംഗനാഥൻ, ശ്യാമോഹൻ, യേശുദാസൻ തുടങ്ങിയവരുടെ കാർട്ടൂണുകൾ വിശകലനം ചെയ്തുകൊണ്ടാണ് അദൃശ്യ സാന്നിധ്യ സിദ്ധാന്തം രൂപപ്പെടുത്തിയിട്ടുള്ളത്. 2-ാം ഭാഗം ഇതിൻ്റെ പ്രയോഗ സാധ്യതയെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഭാഷയിലും സാഹിത്യത്തിലും സിനിമയിലും ചരിത്രത്തിലും ഈ സിദ്ധാന്ത പരിസരം അന്വേഷിക്കുന്നു. ഒരു ഭാഷ മറ്റൊരു ഭാഷയ്ക്കുമേൽ എങ്ങനെ ആധിപത്യം സ്ഥാപിക്കുന്നുവെന്നും പ്രാദേശിക ഭാഷാ പ്രയോഗത്തിലൂടെ ഈ മേൽക്കോയ്മയെ പ്രതിരോധിക്കുന്നതെങ്ങനെയെന്നും പറഞ്ഞിരിക്കുന്നു. ബഷീറിൻ്റെ ക്യാരിക്കേച്ചറുകളെ പറ്റി സാന്ദർഭികമായ ഒരു പഠനം ഗ്രന്ഥകാരൻ നടത്തിയിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളെ പറ്റിയുള്ള ഒരു പഠന സമാഹാരമാണ് ബഷീറിൻ്റെ ചെറുകഥകൾ 101 പഠനങ്ങൾ. ഓരോ കാലത്തും വായനയുടെ പുതിയ മാനങ്ങളിലേക്ക് നയിക്കുന്ന ബഷീറിൻ്റെ കഥാമാന്ത്രിക പ്രപഞ്ചത്തെ പറ്റിയുള്ള പഠനങ്ങളാണ് ഇതിലധികവും. സ്ത്രീ ഇന്ത്യൻ ചിത്രകലയിൽ എന്ന പൊന്നുംചന്ദ്രൻ്റെ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തായി യൂസഫ് അറയ്ക്കൽ വരച്ചിട്ടുള്ള പാത്തുമ്മയെയും ആടിനെയും ചിത്രീകരിച്ചിരിക്കുന്നു. സ്ത്രീ ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന സമൂഹത്തിൽ സ്ത്രീക്കു തന്നെ മുൻഗണന നൽകിക്കൊണ്ട് സമൂഹത്തോട് അവളുടെ മേന്മകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പല എഴുത്തുകാരും ഗ്രന്ഥങ്ങൾ രചിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഉന്നമനം തന്നെയാണ് പൊന്നും ചന്ദ്രൻ്റെ സ്ത്രീ ഇന്ത്യൻ ചിത്രകലയിൽ എന്ന ഗ്രന്ഥം. ഇത്തരത്തിൽ ലഭ്യമായ 21 ഗ്രന്ഥങ്ങളെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എം എ റഹ്മാൻ്റെ ബഷീർ ദ മാൻ, ബി ആർ സുമേഷിൻ്റെ കാർട്ടൂൺ ദൃശ്യവും അദൃശ്യവും പ്രത്യയശാസ്ത്ര പഠനം, എ ടി മോഹൻരാജിൻ്റെ ചിത്രകല സർഗഭാവനയുടെ രൂപാന്തരങ്ങൾ എന്നീ കൃതികളാണ് പരിമിതമായ അർത്ഥത്തിലെങ്കിലും ബഷീർ ചിത്രകളുടെ വരകളെക്കുറിച്ച് കൂടി പറയുന്നത് അന്നു കാണാം. എന്നാൽ ഒരുപാട് ചിത്രകാരന്മാർക്ക് വരയ്ക്കുവാൻ പ്രേരണ നൽകുന്ന കൃതികളെന്ന അർത്ഥത്തിൽ ബഷീർ കൃതികളുടെ രചനാപരമായ പ്രത്യേകതകളും ഒപ്പം ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ദൃശ്യതലങ്ങളും ഒന്നുപോലെ പഠനങ്ങൾ തിരസ്കൃതമാക്കിയിരിക്കുന്നു. കൃതികളെയും വരകളെയും പരസ്പര ബന്ധത്തിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഈ പഠനം ബഷീർ കൃതികളുടെ വരകൾ ഒരു പഠനം എന്ന ശീർഷകത്തെ സ്വീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്.